നമസ്കാരം. ഇനിയൊരു ജനവിധി തേടാൻ സോണിയാഗാന്ധി അടുത്ത രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നായിരുന്നു കുറച്ചു നാളുകൾക്ക് മുൻപ് വരെ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ സോണിയാഗാന്ധിയെ രാജ്യസഭാ അംഗമാക്കാൻ കോൺഗ്രസ് നീക്കം തകൃതിയായി നടക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. സോണിയാഗാന്ധിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇതുവരെയും കോൺഗ്രസ് നേതൃത്വം സോണിയ ഇനിയൊരു തിരഞ്ഞെടുപ്പിനെ നേരിടാനില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. നിലവിൽ ഉത്തർപ്രദേശിലെ റായ്ബേലി MP സോണിയാഗാന്ധി. രാജ്യസഭാംഗത്വം ഇല്ലാതായാൽ സോണിയാഗാന്ധിക്ക് വസതി നഷ്ടപ്പെടും. വർഷങ്ങളായി താമസിച്ചു വരുന്ന ജൻപഥ് പദവി നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാൻ കൂടിയാണ് സോണിയാഗാന്ധി ഇത്തവണ രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കാരണം AICC ആസ്ഥാനം കഴിഞ്ഞാൽ കോൺഗ്രസ് തങ്ങളുടെ അധികാര കേന്ദ്രമായി കണക്കാക്കുന്നതാണ് ജൻപഥ് ബംഗ്ലാവ്. ഇത് നഷ്ടപ്പെടാതെ നിലനിർത്തേണ്ടത് കോൺഗ്രസിന്റെ അഭിമാന പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ സോണിയാഗാന്ധി മത്സരിക്കും. അതേസമയം അയോഗ്യത കൽപ്പിക്കപ്പെട്ടതോടെ സർക്കാർ വസതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട രാഹുൽഗാന്ധിയും നിലവിൽ സോണിയോടൊപ്പമാണ് താമസിക്കുന്നത്. രാഹുലിന്റെയും പ്രിയങ്കയുടെയും ഓഫീസുകളും ഇവിടെയാണുള്ളത്. ജൻപഥിലെ വസതി നഷ്ടപ്പെട്ടാൽ ഇതെല്ലാം മാറ്റി സ്ഥാപിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഏത് വിധേനയും അതിനെ തടയുമെന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതേസമയം പുതിയ പ്രതിപക്ഷ കൂട്ടായ്മയായ ഇന്ത്യയുടെ അധ്യക്ഷയായി സോണിയ വേണമെന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. കർണാടകയിൽ 2024 ഏപ്രിലിൽ വരുന്ന 4 ഒഴിവുകളിൽ കോൺഗ്രസിന്റെ 3 സീറ്റുകളിലൊന്ന് സോണിയയ്ക്ക് നൽകാമെന്ന് പ്രതിപക്ഷ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ ബാംഗ്ലൂരുവിലെത്തിയപ്പോൾ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വാഗ്ദാനം ചെയ്തിരുന്നു. ഈ പദ്ധതി നടപ്പിലാക്കിയായിരിക്കും ജൻപഥ് ബംഗ്ലാവിനെ കോൺഗ്രസ് മുറുകെ പിടിക്കുക. അടുത്ത തിരഞ്ഞെടുപ്പിൽ റായ്ബറേലിയിൽ സോണിയയ്ക്ക് പകരം മകളും UP ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്കാഗാന്ധിയെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. പുതിയ അംഗമെന്ന നിലയിൽ പ്രിയങ്കയ്ക്ക് ജൻപഥിലെ വലിയ ബംഗ്ലാവ് ലഭിക്കില്ല. 1989 രാജീവ് ഗാന്ധി പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അനുവദിച്ചതാണ് ഈ ബംഗ്ലാവ്. തൊട്ടടുത്താണ് AICC ആസ്ഥാനം. 1975 യൂത്ത് കോൺഗ്രസ് ഓഫീസും 1977 മുതൽ 1989 വരെ പ്രസ് കൗൺസിൽ ഓഫീസും ഇവിടെ പ്രവർത്തിച്ചിരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.